അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കൊടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ചെമ്മീൻ കറിയല്ല, നല്ല പൊളപ്പൻ എരിവുള്ള മീൻകറി. ഉണ്ണീഷാസ് കിച്ചന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ പെണ്ണു ചേട്ടൻ വലയൊക്കെ ആയിട്ട് മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ നിൽക്കുന്ന പുള്ളിക്കാരനുണ്ടല്ലോ, നിസ്സാരക്കാരനൊന്നുമല്ല. കഴിഞ്ഞ വർഷം പ്രളയത്തിന്റെ സമയത്ത് എല്ലാവരും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരു തോണിയിൽ ഭയങ്കരമായിട്ട് സാഹസികമായി പോയി കുറെ പേരെ രക്ഷപ്പെടുത്തിയ നിറയെ ലൈഫ് ഹീറോയാണ് നിൽക്കുന്നത് ചേട്ടേ. അപ്പൊ നമുക്ക് മീനെ പിടിക്കല്ലേ? മീനെ പിടിച്ച് കളയാം, നോക്കാം കിട്ടുമെന്ന് അറിയില്ല, ട്രൈ ചെയ്യാലോ. ദേ കണ്ടോ, നമ്മള് ഷൂട്ടിങ്ങിനിടയ്ക്ക് വേറെ ചേട്ടന്മാര് പിടിച്ച നല്ല പെടപെടപ്പൻ മീന. മീനും നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, ഉലുവ എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചാച്ച, നമുക്ക് ഇനി മീൻകറി വെക്കാം. അതിനു മുമ്പേ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഈ വീടുകളിൽ ഉണ്ടാക്കുന്ന മീൻകറി നമ്മുടെ ഉണ്ണീഷോ കാറ്ററേഴ്സിന്റെ മീൻകറിയും തമ്മിൽ എന്താ വ്യത്യാസം ഉള്ളത്? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് വീടുകളിലൊക്കെ ഉണ്ടാക്കുമ്പം നമ്മുടെ ചെറുതായിട്ട് ലൂസ് ആയിരിക്കും എപ്പോഴും. പക്ഷെ നമ്മളെപ്പോഴും കാറ്ററിംഗ് കാർ ഉണ്ടാക്കുമ്പം ഇച്ചിരി ടൈറ്റില്, ഇളകാത്ത രീതിയിൽ, ചിലർക്ക് ചാരധികം വേണ്ട, കഷ്ണം മാത്രം മതി, നമ്മൾ നല്ല പീസുള്ള കഷ്ണങ്ങളാണ് വെക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനത്തെ ആണെങ്കിൽ പോലും ഇന്ന് നമുക്ക് നാടൻ മീൻ കിട്ടിയ കാരണം നമ്മൾ ആ ഒരു സ്റ്റൈൽ അങ്ങ് വെക്കുവാണ്. അതെ അതെ അതെ. അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യുന്നപ്പോൾ ഏതൊക്കെ മീനാണ് നമ്മൾ കാറ്ററിംഗിന് ഉപയോഗിക്കണം? നമ്മൾ മീൻകറി ഓലപ്പൊടിയുണ്ട്, കേരയുണ്ട്, നീമീൻ വെക്കും, അതുപോലെ തന്നെ തള വെക്കും, അതുപോലെ തന്നെ ഓലപ്പ് മറ്റേ അങ്ങനെ ഒരുപാട് നമുക്ക് കട്ട പീസുകളുള്ള എല്ലാ മീനുകളും നമ്മൾ വെക്കും. നമ്മുടെ കസ്റ്റമേഴ്സ് പറയുന്ന ഏത് മീനാണോ അവരുടെ ഡിമാൻഡ് അനുസരിച്ചുള്ള മീൻ കറി നമ്മൾ വെച്ച് കൊടുക്കും. കുഴപ്പമുണ്ട്, ആ സമയത്ത് കിട്ടുന്ന മീനോട് ആയിരിക്കണം. അതെ, അന്നേരം അവൈലബിൾ ആയിട്ടുള്ള മീനും കൂടി ആയിരിക്കണം. പിന്നെ വേറൊരു കാര്യം എല്ലാവരും ചോദിച്ചു, ഉണ്ണീഷോ കാറ്ററേഴ്സിന്റെ പ്രോഗ്രാം അതിന് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ www.unnishokaterers.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് നമ്മുടെ നെറ്റിൽ നമ്മൾ ഗൂഗിൾ ചെയ്തിട്ടുണ്ട്, അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അതിന്റെ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊറോണയൊക്കെ മാറി നമ്മുടെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മളെ വിളിച്ച് ബൾക്കായിട്ടൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പാടുണ്ടെങ്കിൽ, നമ്മളെ വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ പിന്നെ നമ്മൾ റെഡിയല്ലേ, എല്ലാത്തിനും റെഡിയാണ്. നമുക്കപ്പോ ഇന്നത്തെ ചുവന്ന നല്ല കളറുള്ള കളർഫുൾ ചുവന്ന മീൻകറി നമുക്ക് തയ്യാറാക്കാം കേട്ടോ. നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: മീൻ 1/2 കിലോ, വേപ്പില ആവശ്യത്തിന്, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കടുക് 2 ടീസ്പൂൺ, വെള്ളം 300 ml, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി 20 ഗ്രാം വീതം, കാശ്മീരി മുളകുപൊടി 4 ടേബിൾ സ്പ�ൂൺ, ഉലുവ 1 ടീസ്പൂൺ. ഇൻസ്റ്റന്റ് പുളിക്കുള്ള ടിപ്പ്: കുടംപുളി സത്ത്, ഇവനാണ് മെയിൻ താരം. 15 കിലോ പുളിയുടെ സത്താണ് ഈ കുപ്പി. 1/2 കിലോ മീനിന് നമുക്ക് വേണ്ടത് 15 ml ആണ്. ഇതിൽ കെമിക്കൽ ഒന്നുമില്ല. നിങ്ങൾക്ക് വീട്ടിൽ ഇത് അവൈലബിൾ അല്ല, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 2 ചുള പുളി കീറി ഇതിലിട്ടാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചൂടായ പാനിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യമായ കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. കടുക് അവിടെ കിടന്ന് പൊട്ടട്ടെ. അതിലേക്ക് നമുക്ക് ആവശ്യമായ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് നന്നായി കിടന്ന് മൂക്കട്ടെ. അതിലേക്ക് വേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ താരം. നമ്മുടെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന കാശ്മീരി ചില്ലി പൗഡർ, അത് 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം, അയ്യോ മുളകുപൊടി കുറച്ച് കുറവാണല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി കാശ്മീരി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അത് അവിടെ കിടന്ന് നന്നായി തിളക്കട്ടെ.
പെട്ടെന്ന് പുളി പിടിക്കാനുള്ള ഇൻസ്റ്റന്റ് പുളിയാണ് നമുക്കിനി ആഡ് ചെയ്യേണ്ടത്. അതും 15 ml. ഇത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ കിട്ടാൻ സാധ്യതയില്ലല്ലോ, പക്ഷെ ഇത് തന്നെ വേണമെന്ന് നിർബന്ധമുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം കഴുകി മുറിച്ചു വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കാം. അത് നന്നായി കിടന്ന് തിളയ്ക്കട്ടെ. നാടൻ മീനായതുകൊണ്ടാണ് കേട്ടോ ഒന്ന് വെട്ടി തിളച്ചിട്ട് ഓഫ് ചെയ്യുന്നത്. പക്ഷേ കട്ടിയുള്ള മീനാണെങ്കിൽ അരമണിക്കൂർ കിടന്ന് തിളച്ചിട്ടേ ഓഫ് ചെയ്യാവുള്ളൂ. ഇപ്പം അത്യാവശ്യം മീനൊക്കെ തിളച്ചിട്ടുണ്ട്, നമുക്ക് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കാം. പുളിയൊക്കെ ഇപ്പം ലേശ ഉപ്പിൻ്റെ കുറവുണ്ട്. ആ ഉപ്പോടെ നമ്മളിട്ടു. മീൻ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കപ്പ എടുത്തോ, സൂപ്പർ ആണോ, നോക്കിട്ട് പറഞ്ഞാ മതി നല്ലാണോ. കൊതിന്നുണ്ടോ? വേഗം വീട്ടിൽ പോയി ഉണ്ടാക്കിക്കോ. സിമ്പിൾ റെസിപ്പിയാണ്, ഉണ്ണിശ കാറ്ററിംഗ്സിന്റെ മാത്രം സ്വന്തമായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാരും ട്രൈ ചെയ്യൂലേ, എല്ലാരും സപ്പോർട്ടും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.